അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു എണ്ണയില്ലാത്ത ഒരു ഹെൽത്തി സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ആ സ്നാക്ക് എന്താണെന്ന് വെച്ചാൽ ഇലയടയാണ്. ഒട്ടും ഓയിലില്ലാത്ത ഇലയട. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള സാധനം ഇലയാണ്. പിന്നെ അരി, അരച്ച അരിയും ഇത്. അപ്പോൾ ഇത് സാധാരണ അരിപ്പത്തിന് പോലെ അരച്ച അരിയാണിത്. അതേ സെയിം മാവാണ്. ഇതിനെ കൊണ്ടാണ് ഈ ഇലയട ഉണ്ടാക്കേണ്ടത്. പിന്നെ ഇത് തേങ്ങ, ചെറിൻ്റെ തേങ്ങ, ഒരു തേങ്ങയാണ് ഇതിനെ അടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് കുറച്ചാവുന്നിടും. അപ്പോൾ ഇതൊരു 100 ഗ്രാമാണ്. അത് വേവിപ്പിച്ചിട്ട് വെച്ചതാണ് ഇത്. നന്നായി വേവിപ്പിച്ചത്. അതുപോലെ വേവേണ്ട, ഒരു വിസിൽ വേവിപ്പിച്ചെടുത്താണ് ഇത്. പിന്നെ ശർക്കരനെ കൊണ്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് ഇത്. ഇതൊരു 3 പീസ് ശർക്കരയാണ്. വേണമെങ്കിൽ ഇടാം. ഇത് പരത്താനായിട്ടുള്ള ഓയിലാണ്. അപ്പോൾ നമുക്കിത് ആദ്യം ഇതിൻ്റെ മസാല, അടൻ്റെ മസാല ആക്കിയെടുക്കാം. ഈ അടൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ഫ്രൈ പാനാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗീ ആണ് വെച്ചെടുക്കുന്നത്. ഓയിൽ ഗീ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി ആണിത്. സ്റ്റീം ചെയ്യുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് സ്റ്റീമൊന്ന് വാങ്ങിക്കരുത്. നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ശർക്കര ചേർത്തെടുക്കാം. തേങ്ങ ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കാം. പിന്നെ ശർക്കര അരിയുന്ന വരെ മറ്റൊന്ന് മൂടി വെച്ചെടുക്കാം. ശർക്കര എല്ലാം തേങ്ങയിൽ നല്ലോണം വലുതായിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ വേവിച്ചെടുത്ത കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ആറിയിട്ട് വേണം നമുക്ക് മാവ് പരത്തിയിട്ട് വിസിറ്റ് ചെയ്യാൻ. നമുക്ക് അട ഉണ്ടാക്കി തുടങ്ങാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കയ്യിലാക്കിയിട്ട് ഒരു മാവെടുക്ക്. ഇത്ര വലിപ്പമുള്ള മാവാണ് വേണ്ടത്. കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. വൈകിട്ട് ചായക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി സ്നാക്കാണ് ഇത്. ഇത് ഷുഗർ വെച്ചിട്ട് ഉണ്ടാക്കും. അപ്പോൾ ശർക്കര ആകുമ്പോൾ എല്ലാവർക്കും ധൈര്യമായി കഴിക്കാം. ഷുഗർ കഴിക്കാൻ പറ്റാത്തവർക്കല്ല ശർക്കര ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുക. ഇതിലൊരു 1/2 സ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ണ്ടേ ഇങ്ങോട്ട് ഉണ്ടാക്കാം.
ഒരു മാവ് എടുത്ത് കൂടി പരത്തി കൊടുക്കുക. അതുപോലെ ഒരു സൈഡിലോട്ടേക്ക് രണ്ടര സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇട്ടൊന്ന് അമർത്തി കൂട്ടിക്കൊടുക്കുക. ഇതിങ്ങനെയും വെക്കുക, അല്ല നമുക്കിത് തുറന്നിട്ട് വേണേൽ ഇങ്ങനെയും വെച്ചെടുക്കുക. ഇലയിൽ ഉണ്ടാക്കിയാലാണ് ഇത് നല്ല ടേസ്റ്റ്. ഇതുപോലെ എല്ലാം പരത്തിയെടുക്കട്ടെ. ഇത് മുഴുവൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഇല മടക്കാണ്ടു പുറത്ത് വെച്ചിട്ട് ആക്കിയിന് ഇല മടക്കിയിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സ്റ്റൈലും ആക്കിയത്. അപ്പോൾ ഇത് നമുക്കിനി സ്റ്റീം ചെയ്യാൻ തുടങ്ങാം. എനിക്ക് 10 അടയാണ് കിട്ടിയത് ഈ മാവിൽ. പിന്നെ ഇത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാൻ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. നല്ല ചാവി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെച്ചെടുക്കാം. എല്ലാം മടക്കിയതാണ് വെച്ചെടുക്കുന്നത്. ഇത് മേലെ വെച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ആവി പിടിച്ചിട്ട് നമുക്ക് അടുത്തത് വെച്ചെടുക്കാം, അല്ലെങ്കിൽ ഒട്ടിപ്പോകും. ഇതിൻ്റെ മേലെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ അടുത്ത് വെച്ചെടുക്കാം. ഒന്ന് മേലെ ഡ്രൈ ആയിട്ടുണ്ടെ, നമുക്ക് അടുത്തതും കൂടി വെച്ചെടുക്കാം. അതുപോലെ രണ്ട് സൈഡാക്കിട്ട് വെച്ചെടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച്. മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വന്തിനെ നോക്കാം. ഇത് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി അല്ലാണ്ട് ഇവിടെ തയ്യാറായി. അപ്പോൾ ഇത് നല്ല ഹെൽത്തി അടയാന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം. നല്ല ഫില്ലിംഗ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ശർക്കര ഇട്ടതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.